2008 ഒക്ടോബർ 12 രാവിലെ 8:30 പോളണ്ടിലെ സൊക്കോട്ട്കയിലുള്ള സെയിൻറ്റ് ആൻ്റണി ഓഫ് പാദുവ ദേവാലയം. ഞായറാഴ്ചയിലെ ആദ്യ വിശുദ്ധ കുർബാന. ഫാദർ ഫിലിപ്പ് ഡൊഡോസ്കിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ദിവ്യബലി. ഫാദർ ജാക്ക് ഇങ്ങി ലൂയിസ് ദിവ്യകാരുണ്യം നൽകാൻ ഫാദർ ഫിലിപ്പിനൊപ്പം സഹായി. പെട്ടെന്നാണ് മുൻനിരയിൽ മുട്ടുകുത്തി നിൽക്കുന്ന സ്ത്രീകളിലൊരാൾ അത് ശ്രദ്ധിച്ചത്. അൾത്താരയിലേക്കുള്ള പടിയിൽ ഒരു തിരുവോസ്തി. ആരോ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിനിടയിൽ അറിയാതെ താഴെ വീണതായിരിക്കാം. ആ സ്ത്രീ ഉടൻ തന്നെ ഫാദർ ജാക്കിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചു. അദ്ദേഹം ആ തിരുവോസ്തി മുട്ടുകുത്തി നിന്ന് കരങ്ങളിലെടുത്തു. മറ്റാർക്കും അത് നൽകാതെ അൾത്താരയിൽ മാറ്റിവെച്ചു. കൂദാശ ചെയ്യപ്പെട്ട തിരുവോസ്തി ഭക്ഷിക്കാനാവാത്ത വിധം കേടാവുകയോ നിലത്ത് വീണ് അഴുക്കു പുരളുകയോ ചെയ്താൽ സഭയിൽ ഉടനീളം അനുവർത്തിക്കുന്ന ഒരു പതിവുണ്ട്. ആ തിരുവോസ്തി വെള്ളത്തിലിട്ട് ലയിപ്പിക്കുക. ഇത്തരത്തിൽ തിരുവോസ്തി അലിഞ്ഞു ചേർന്ന വെള്ളം മറ്റാരും ചവിട്ടിക്കടന്നു പോകാത്ത ഒരിടത്ത് ഒഴുക്കിക്കളയുക. ഓരോ ദേവാലയത്തിൻ്റെയും അൾത്താരയുടെ സമീപം ഒരു സാക്രേറിയമുണ്ടായിരിക്കും. ഓവു ചാലുകളിലേക്ക് തുറക്കാതെ നേരെ ഭൂമിയിലേക്ക് പതിക്കത്തക്കവണ്ണം വെള്ളമൊഴുകാനാവും വിധം ക്രമീകരിച്ചിട്ടുള്ള ഒരു സിങ്ക് ആണിത്. വിശുദ്ധ വസ്തുക്കൾ കഴുകുക, വൈദികൻ ബലിയർപ്പിക്കുന്ന വേളയിൽ കൈകഴുകുന്ന വെള്ളമൊഴുക്കിക്കളയുക എന്നിവയൊക്കെ ഈ സാക്രേറിയത്തിലൂടെയാണ്. തറയിൽ കിടന്നു കിട്ടിയ തിരുവോസ്തി ഫാദർ ജാക്ക് ഒരു പാത്രത്തിലിട്ട് വെള്ളമൊഴിച്ചു വെച്ചു. തിരുവോസ്തി വെള്ളത്തിൽ ലയിച്ചു ചേർന്നാൽ ഇത് സാക്രേറിയത്തിൽ ഒഴിച്ചു കളയാം. സാമാന്യം വലിയൊരു ഇടവകയാണ് സെയിൻറ്റ് ആൻ്റണി ഓഫ് പാദുവ. സിസ്റ്റർ ജൂലിയ സുബോഡ്ക എന്ന കന്യാസ്ത്രീക്കാണ് ദേവാലയ ശുശ്രൂഷയുടെ ചുമതല. കുർബാനയിൽ സഹായിക്കുന്നവരുടെ ഏകോപനം, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ട തിരുവസ്തുക്കളുടെ ക്രമീകരണം ഇവയൊക്കെയും സിസ്റ്ററിൻ്റെ ഉത്തരവാദിത്വമാണ്. തിരുവോസ്തി അടങ്ങിയ വെള്ളം സിസ്റ്റർ ജൂലിയ ഒരു സേഫിൽ വെച്ച് പൂട്ടി. മറ്റാരും അശ്രദ്ധമായി കൈകാര്യം ചെയ്യാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ. ഈ സേഫിൻ്റെ ഒരു താക്കോൽ സിസ്റ്റർ ജൂലിയയുടെ കയ്യിലും മറ്റൊന്ന് ഇടവക വികാരിയായ മോൺസിഞ്ഞോർ സ്റ്റാനിസ്ലോ നീഡിസ്കോയുടെ കയ്യിലും. സെർവൻ്റ് ഓഫ് ജീസസ് ഇൻ ദ യൂക്കറിസ്റ്റ് എന്ന സന്യാസ സഭാംഗമാണ് സിസ്റ്റർ ജൂലിയ. സിസ്റ്റർ ഓരോ ദിവസം സേഫ് തുറക്കുമ്പോഴും തിരുവോസ്തി ഇട്ടുവെച്ച വെള്ളത്തിലേക്കൊന്ന് നോക്കും. തിരുവോസ്തി ലയിച്ചു തീർന്നോ എന്നറിയാനാണിത്. ഇതിനു മുൻപ് ഒരിക്കലും ഇങ്ങനെ വേണ്ടി വന്നിട്ടില്ല. അത്രയും സൂക്ഷ്മതയോടെയാണ് വൈദികർ ദിവ്യകാരുണ്യം നൽകുന്നത്. എന്നിട്ടും ഇതെന്തേ ഇങ്ങനെ? സിസ്റ്ററിന് സങ്കടം തോന്നി. ഒക്ടോബർ 19 തിരുവോസ്തി വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടിപ്പോൾ ഒരാഴ്ച. ഞായറാഴ്ചത്തെ പ്രഭാതബലിക്ക് ക്രമീകരണങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് സിസ്റ്റർ. സങ്കീർത്തിയിലെ സേഫ് വീണ്ടും തുറന്നു. അന്നും പതിവുപോലെ സിസ്റ്റർ പാത്രത്തിലേക്ക് നോക്കി. തിരുവോസ്തി ലയിച്ചു തീർന്നെങ്കിൽ സാക്രേറിയത്തിൽ ഒഴിച്ചു കളയാനായിരുന്നു ചിന്ത. എന്നാൽ സിസ്റ്റർ ജൂലിയ അമ്പരന്നു. തിരുവോസ്തിയുടെ നടുവിലായി ചുവന്ന തടിപ്പ്. കേടായതാവാം എന്നതായിരുന്നു സിസ്റ്ററിൻ്റെ ആദ്യ നിഗമനം. പക്ഷേ സൂക്ഷിച്ചു നോക്കിയപ്പോൾ വ്യക്തമായി അത് മാംസം പോലെ എന്തോ ഒന്നാണ്. ഏകദേശം 1.5 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും മാത്രമേയുള്ളൂ ഈ ചുവന്ന തടിപ്പിന്. വീണ്ടും സൂക്ഷിച്ചു നോക്കിയ സിസ്റ്ററിന് ഉറപ്പായി, മനുഷ്യ ശരീരത്തിൻ്റെ മാംസം പോലെയാണത്. നടുങ്ങിത്തരിച്ചു നിന്നുപോയി സിസ്റ്റർ ജൂലിയ. ഈശോയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ ദാസികൾ എന്നാണ് സിസ്റ്ററിൻ്റെ സഭയുടെ പേര്. ലോകത്ത് പലയിടത്തും സംഭവിച്ച ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് സിസ്റ്റർ ജൂലിയ. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഇത്തരമൊരു സംഭവം. എന്തു ചെയ്യണമെന്നറിയാതെ ഏറെ നേരം നിന്നു സിസ്റ്റർ. ശബ്ദം നിലച്ചതുപോലെയായിരുന്നു നിൽപ്പ്. സങ്കീർത്തിയിലേക്ക് കടന്നു വന്ന ഫാദർ ഫിലിപ്പ് എന്തുപറ്റിയെന്ന് ആരാഞ്ഞു സിസ്റ്ററിനോട്. നടന്ന സംഭവങ്ങളെല്ലാം സിസ്റ്റർ വിവരിച്ചു. തിരുവോസ്തി അടങ്ങിയ പാത്രം
സിസ്റ്റർ സങ്കീർത്തിയിലെ മേശപ്പുറത്തു വെച്ചു. വിവരമറിഞ്ഞ് മറ്റു വൈദികരും സങ്കീർത്തിയിലെത്തി. വെളുത്ത തിരുവോസ്തിയിലെ ചുവന്ന വസ്തു മുതിർന്ന വൈദികനായ മോൺസിഞ്ഞോർ സ്റ്റാനിസ്ലാവ് നീഡുസ്കോയെയും അമ്പരിപ്പിച്ചു. ഇത്തരത്തിലൊന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഇതാദ്യം. തിരുവോസ്തി വെള്ളത്തിൽ നിന്നെടുത്ത് സസൂക്ഷ്മം നിരീക്ഷിച്ചു മോൺസിഞ്ഞോർ. തിരുവോസ്തിയുടെ നടുവിലുള്ളത് മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗം പോലെയെന്ന് തീർച്ചയാക്കി അദ്ദേഹം. പക്ഷേ എന്തെങ്കിലും ജൈവശാസ്ത്രപരമായ കാരണങ്ങളാൽ സംഭവിച്ചതായിക്കൂടുന്നില്ലല്ലോ. എന്തൊക്കെയായാലും ഇത് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ സത്യമറിയാം. ഇതേക്കുറിച്ച് മറ്റാരോടും സംസാരിക്കരുതെന്ന് സഹവൈദികരെയും സിസ്റ്റർ ജൂലിയയെയും വിലക്കി. ഇതിൻ്റെ പേരിലുള്ള അനാവശ്യ വിവാദങ്ങളും സെൻസേഷനും ഒഴിവാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പോളണ്ടിൻ്റെ കിഴക്കൻ മേഖലയിലുള്ള ഒരു അതിരൂപതയാണ് ബിയലിസ്റ്റേറ്റ്. മോൺസിഞ്ഞോർ സ്റ്റാനിസ്ലാവ് തൻ്റെ ഇടവകയിൽ നടന്ന അസാധാരണ സംഭവങ്ങളുടെ വിവരണം ആർച്ച് ബിഷപ്പ് എഡ്വേർഡിന് നൽകി. അധികം വൈകാതെ നേരിട്ടു സന്ദർശനത്തിനെത്തി ആർച്ച് ബിഷപ്പ്. അത്ഭുതം നടന്ന തിരുവോസ്തി സങ്കീർത്തിയിൽ നിന്ന് പ്രിസ്ബിറ്ററി വൈദിക മന്ദിരം പ്രിസ്ബിറ്ററിയിലുള്ള ഡിവൈൻ മേഴ്സി ദേവാലയത്തിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു മെത്രാപ്പൊലീത്ത. വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് തിരുവോസ്തി കട്ടിയുള്ള ഒരു വെള്ളത്തുണിയിൽ ഉറപ്പിച്ച ശേഷം ഒരു അരുളിക്കയിലാക്കി. ഈ അരുളിക്ക സക്രാരിയിലേക്ക് മാറ്റി. 2009 ഓഗസ്റ്റ് 5 ബിയാലിസ്റ്റോക്ക് അതിരൂപതയുടെ കൂരിയ സമ്മേളിക്കുകയാണ്. തിരുവോസ്തിയുടെ അത്ഭുത രൂപാന്തരീകരണത്തെക്കുറിച്ച് ശാസ്ത്രീയ പഠനം നടത്താനായിരുന്നു കൂരിയായുടെ തീരുമാനം. അങ്ങേയറ്റം ശാസ്ത്രീയമായിരിക്കണം ഈ പഠനമെന്നും രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർ ഇക്കാര്യം പഠിക്കണമെന്നും കൂരിയ നിശ്ചയിച്ചു. ബിയാലിസ്റ്റോക്കിലെ പ്രമുഖ സർവകലാശാലയാണ് ബിയാലിസ്റ്റോക്ക് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് കിഴക്കൻ യൂറോപ്പിലെ തന്നെ മികവുറ്റ സ്ഥാപനങ്ങളിലൊന്ന്. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് തന്നെ പേരുകേട്ട ഒരു സ്ഥാപനം. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ രണ്ടു ശാസ്ത്രജ്ഞരാണ് പ്രൊഫസർ മരിയ സബാനിക്, പ്രൊഫസർ സ്റ്റാനിസ്ലാവ് സൂൾക്കോവിസ്കി എന്നിവർ. 3 പതിറ്റാണ്ടിലേറെ ശാസ്ത്ര ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവരായിരുന്നു ഇരുവരും. ബിയാലിസ്റ്റോക്ക് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പതോ മോർഫോളജിയുടെ മേധാവിയായിരുന്നു ഡോക്ടർ മരിയ സബാനിക്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജനറൽ പതോ മോർഫോളജിയുടെ മേധാവിയാണ് പ്രൊഫസർ സ്റ്റാനിസ്ലാവ് സൂൾക്കോവ്സ്കി. 2009 ഓഗസ്റ്റ് 7 പ്രൊഫസർ മരിയ സബാനിക് സൊക്കോട്സ്കയിലെത്തി. സെയിൻറ്റ് ആൻ്റണി ഓഫ് പാദുവ ദേവാലയത്തിൽ അതിരൂപതാ കൂരിയായിലെ മുതിർന്ന അംഗങ്ങളിൽ പലരും സന്നിഹിതർ. അവരുടെ സാന്നിധ്യത്തിൽ തിരുവോസ്തിയുടെ രൂപാന്തരീകരണം നടന്ന ഭാഗത്തിൻ്റെ അല്പം മുറിച്ചെടുത്തു ഡോക്ടർ സബാനിക്. അത് മുറിച്ചെടുക്കുമ്പോൾ അതെന്താണെന്നോ എന്തായിരിക്കുമെന്നോ എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. തവിട്ടു നിറമായിരുന്നു അതിന്. തിരുവോസ്തിയുടെ അവിഭാജ്യമായ ഒരു ഭാഗം തന്നെയായിരുന്നു അത്, ഡോക്ടർ മരിയ സബാനിക് പിന്നീട് അഭിമുഖത്തിൽ പറഞ്ഞു. 2 പ്രൊഫസർമാരും തികച്ചും സ്വതന്ത്രമായി വെവ്വേറെ പരീക്ഷണങ്ങളാണ് നടത്തിയത്. പരസ്പരം യാതൊന്നും ചർച്ച ചെയ്യാതെ നടത്തിയ സ്വതന്ത്രമായ പഠനം. സർവകലാശാലയിൽ ലഭ്യമായിരുന്ന ഏറ്റവും മികച്ച സൗകര്യങ്ങളും സംവിധാനങ്ങളും അവരതിനുപയോഗിച്ചു. ഓരോ ഘട്ടത്തിലും അതുവരെയുള്ള പഠനഫലങ്ങൾ വിലയിരുത്തി. ആധുനിക ഇമേജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിരന്തരം ചിത്രങ്ങളെടുത്തു. ഒടുവിൽ 2 ശാസ്ത്രജ്ഞരും വെവ്വേറെയായി തങ്ങളുടെ കണ്ടെത്തലുകൾ സമർപ്പിച്ചു. 2 റിപ്പോർട്ടുകളും പരിശോധിച്ച കൂരിയ അംഗങ്ങൾ അത്ഭുത പരതന്ത്രരായി. 2 റിപ്പോർട്ടുകളുടെയും രത്നചുരുക്കം ഇങ്ങനെയായിരുന്നു. മരണവേദന അനുഭവിച്ചിരുന്ന ഒരു പുരുഷൻ്റെ ഹൃദയഭിത്തിയുടെ കോശങ്ങളാണിത്.
ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുന്ന ഒരു വ്യക്തിയുടേതുപോലെ ഒട്ടേറെ നേരിയ മുറിവുകളുള്ള ഹൃദയകോശം. ശാസ്ത്രീയ ഭാഷയിൽ ഇതൊരു മയോ കാർഡിയൽ ടിഷ്യൂ ആണ്. ജീവനുള്ള മനുഷ്യ ശരീരത്തിലെ ഹൃദയഭിത്തിയുടെ ഒരു കോശം. ഞങ്ങൾ പരിശോധിച്ച ഈ സാമ്പിളിൻ്റെ മുഴുവൻ ഭാഗവും ഒരേ വസ്തു തന്നെയായിരുന്നു, പ്രൊഫസർ മരിയ സബാനിക് പറഞ്ഞു. ഇനി പ്രൊഫസർ സ്റ്റാനിസ്ലാവ് സോവോൾസ്കിയുടെ പഠന റിപ്പോർട്ടിലേക്ക്. സാധാരണഗതിയിൽ തിരുവോസ്തി വെള്ളത്തിലിട്ട് വച്ചാൽ വളരെ വേഗം അത് ലയിച്ചു തീരും. എന്നാൽ സൊക്കോട്ട്കോയിലെ തിരുവോസ്തി ശാസ്ത്രത്തിന് അജ്ഞാതമായ കാരണങ്ങളാൽ വെള്ളത്തിൽ ലയിച്ചു ചേർന്നില്ല. തിരുവോസ്തിയുടെ നടുക്കുള്ള ഭാഗം മനുഷ്യൻ്റെ ഹൃദയപേശി കോശങ്ങളായി രൂപാന്തരപ്പെടുകയായിരുന്നു. ഈ ഭാഗവും തിരുവോസ്തിയുടെ മറ്റു ഭാഗങ്ങളും അവിഭാജ്യമായിരുന്നു. ഇതിനെ യാതൊരു രീതിയിലും വേർതിരിച്ചു നിർത്താനാവുമായിരുന്നില്ല. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ഫോട്ടോ മൈക്രോഗ്രാഫിക് ഇമേജുകൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു. ഗോതമ്പപ്പത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണ് ഈ മനുഷ്യ ഹൃദയ കോശം. ഗോതമ്പപ്പത്തിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായ ഒന്നാണത്. യാതൊരുവിധ ആധുനിക സാങ്കേതിക വിദ്യകളാലും ഇത്തരത്തിലൊരു കൃത്രിമ സംയോജനം സാധ്യമല്ല. ഗോതമ്പപ്പവും ഹൃദയപേശികളും തമ്മിൽ ഇത്തരത്തിൽ ശാസ്ത്രീയമായി കൂട്ടിച്ചേർക്കാനാവില്ല. മാനുഷികമായ കൃത്രിമത്വത്തിനൊന്നും ഇവിടെ സാധ്യതയില്ലെന്നർത്ഥം. ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തിയ ഏറ്റവും സവിശേഷമായ ശാസ്ത്രീയ പഠനമാണിത്. ഇതെന്നെ അമ്പരപ്പിക്കുന്നു. അസാധാരണമാണ് ഈ പ്രതിഭാസം. പ്രൊഫസർ സ്റ്റാനിസ്ലാവ് സോവോൾസ്കിയുടെ സാക്ഷ്യം. ഇറ്റലിയിലെ ലാഞ്ചനോയിൽ രൂപാന്തരപ്പെട്ട തിരുവോസ്തിയിൽ കണ്ടെത്തിയതും ഹൃദയപേശി കോശങ്ങൾ. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞരായിരുന്നു ലാഞ്ചനോയിലെ തിരുവോസ്തി ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കിയതെന്നു മാത്രം. ഇനി കരുതലോടെ മാത്രം ദിവ്യകാരുണ്യം സ്വീകരിക്കുക. കാരണം ദിവ്യകാരുണ്യം സ്വീകരിച്ച് നടന്നു നീങ്ങുന്ന നിങ്ങൾ സഞ്ചരിക്കുന്ന ഒരു സക്രാരിയാണ്. നിങ്ങളുടെ സഞ്ചാരം ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണം പോലെ പവിത്രം. സൊക്കോട്ട്കയിലെ ദിവ്യകാരുണ്യ അത്ഭുതം പോലെ ലോകത്തിൽ പലയിടത്തും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തുടർന്നും നമുക്ക് അവയെക്കുറിച്ച് ധ്യാനിക്കാം. വിസ്താ ടി വിയുടെ എൻ്റെ ഓർമ്മയ്ക്കായി എന്ന പ്രോഗ്രാം.